ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ സൂചിപ്പിച്ച ഒന്ന് രണ്ട് സ്ഥിതിവിവര കണക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. 2014 മുതൽ ഇഡി എടുത്ത കേസുകളിൽ എങ്ങനെയായിരുന്നു കൺവിക്ഷൻ റേറ്റ്, ആരൊക്കെയായിരുന്നു പ്രതിപക്ഷത്തുണ്ടായിരുന്നത്, ഭരണപക്ഷത്തുള്ള എം പിമാരോ ഭരണപക്ഷത്തുള്ള എം എൽ എമാരോ നേതാക്കളോ ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് വേണം ഇഡി ഈ കേസിൽ ഒളിച്ചു കളിക്കുന്നുണ്ടോ എന്ന അനുമാനത്തിലേക്ക് എത്തേണ്ടത്. 2014 മുതൽ മൊത്തം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ പ്രതിപക്ഷ നേതാക്കളുടേതായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ 25 കേസുകളിൽ ഉൾപ്പെട്ടതിൽ 23 പേർ ബി ജെ പിയിലേക്ക് കൂറുമാറുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ കൂറുമാറി 23 പേരുടെയും കേസുകൾ തേച്ചു മായ്ച്ചു കളഞ്ഞു എന്ന് മാത്രവുമല്ല, അതിൽ പലരുടെ കേസുകളും ഇപ്പോൾ കോൾഡ് സ്റ്റോറേജിലാണ്. പല കേസുകളും തെളിവുകളില്ലാത്തതിന് പേരിൽ എഴുതി തള്ളുകയും ചെയ്തു. അജിത് പവാർ എൻ സി പി, 10 പേർ കോൺഗ്രസിൽ നിന്നാണ് കേട്ടോ, 10 പേർ കോൺഗ്രസിൽ നിന്ന്, 4 പേർ എൻ സി പിയിൽ നിന്ന്, 4 പേർ വന്നിരിക്കുന്നത് ശിവസേന ഏക്നാഥ് ഷിൻഡെയുടെ വിഭാഗത്തിൽ നിന്ന്, 2 പേർ വന്നിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൽ നിന്ന്, 2 പേർ വന്നിരിക്കുന്നത് ടി ഡി പിയിൽ നിന്ന്, 1 ആൾ വന്നിരിക്കുന്നത് വൈ എസ് ആർ സി പിയിൽ നിന്ന്. അങ്ങനെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഇഡി തെരഞ്ഞെടുത്തു പിടിച്ച നേതാക്കളെ വൈറ്റ് വാഷിംഗ് ചെയ്ത് വാഷിംഗ് മെഷീനിലൂടെ കൊണ്ടുവന്ന് ഇഡിയിലൂടെ നേരെ ബി ജെ പി ക്യാമ്പിലെത്തിച്ച് അവരുടെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കള്ളപ്പണത്തിൻ്റെയും കോഴപ്പണത്തിൻ്റെയും അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെയും കേസുകൾ തേച്ചു മായ്ച്ചു കളഞ്ഞൊരു ചരിത്രം നിർഭാഗ്യവശാൽ ഇഡിയുടെ പേരിലുണ്ട്. അതുകൊണ്ടാണ് ഇഡിയെ വാഷിംഗ് മെഷീൻ എന്ന് വിശേഷിപ്പിക്കുന്നതും. അങ്ങനെ എല്ലാ വിഴുപ്പുകളും അലക്കി കൊടുക്കപ്പെടും എന്നതാണ് ഇഡിയുടെ പേരിൽ പ്രതിപക്ഷമുയർത്തുന്ന ചാദ്യം. നോക്കൂ, അജിത് പവാർ വന്നതെങ്ങനെയാണ്, പ്രഫുൽ പട്ടേൽ വന്നതെങ്ങനെയാണ്, ശുഭേന്ദു അധികാരിയുടെ കേസ് റദ്ദായതെങ്ങനെയാണ്, മുകുൾ റോയിയുടെ കേസ് റദ്ദായതെങ്ങനെയാണ്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ കേസ് റദ്ദായതെങ്ങനെയാണ്, ഇങ്ങനെ എണ്ണം പറഞ്ഞ എല്ലാ നേതാക്കളെയും ഏക്നാഥ് ഷിൻഡെയുടെ അജിത് പവാറിനെയൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് കള്ളപ്പണത്തിൻ്റെ രാജാവെന്നല്ലേ. മറുഭാഗത്തേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അയാൾ സത്യസന്ധനും ആദർശധാരിയുമായിട്ടുള്ള രാഷ്ട്രീയ നേതാവായി പരിണമിക്കുന്നു. ഇതാണ് ഇഡിയുടെ വാഷിംഗ് മെഷീൻ പ്രതിഭാസം എന്ന് പറയുന്നത്. ഇതാണ് ഒരു കണക്ക്. 25 പേരിൽ 23 പേരുടെയും കേസുകൾ ഇല്ലായ്മ ചെയ്തു, ബാക്കിയുള്ള 2 പേരുടെ കേസുകൾ കോൾഡ് സ്റ്റോറേജിലുമാണ്. ഇനി വരാത്തവരുടെ കാര്യത്തിലാണെങ്കിലോ, 2014 മുതലുള്ള കണക്കുകൾ എടുത്തു നോക്കിയാൽ കൂറുമാറാതെയുള്ള പ്രതിപക്ഷ നേതാക്കൾ എത്ര പേർ കേസിൽ വന്നു നോക്കൂ. വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചാൽ 121 വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ കേസുകൾ ഇഡിയുടെ മുന്നിൽ വരുമ്പോൾ അതിൽ 115 പേരും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരാണ്, മോർ ദാൻ 95%. ബാക്കി ബി ജെ പിയുടെ ഭാഗത്ത് നിൽക്കുന്നവരിൽ 6 പേരിൽ 5 പേരുടെ കേസുകളും തള്ളിക്കളഞ്ഞു. ഒരാളുടെ പേരിൽ കുറ്റപത്രം ഇനിയും കൊടുത്തിട്ടില്ല. ഇതാണ് ഇഡിയുടെ വിവിധ രാഷ്ട്രീയ കക്ഷികളെ മുൻനിർത്തിയുള്ള അന്വേഷണത്തിൻ്റെ കണക്കുകൾ. കൺവിക്ഷൻ റേറ്റിലേക്ക് വന്നാലോ, 2014 മുതൽ 2023 ജനുവരി വരെയുള്ള കണക്ക് പ്രകാരം 99.04% കേസുകളിലും ഇഡിക്ക് കൺവിക്ഷൻ റേറ്റ് ഇല്ല, അഥവാ ഇഡി ചാർജ് ഷീറ്റ് കൊടുക്കാറില്ല. 5960 കേസുകളിൽ കേവലം 25-40 കേസുകൾ മാത്രമാണ് ഇഡി കുറ്റപത്രം തന്നെ സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഈ കൺവിക്ഷൻ റേറ്റ് കുറവായ, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യുന്നതിൽ കുറച്ച് കണക്ക് മാത്രമുള്ള ഇഡി പ്രതിപക്ഷത്തെ നോക്കി പ്രതിപക്ഷത്തെ മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന നീക്കങ്ങളായി നമ്മളിതിനെ വ്യാഖ്യാനിക്കുന്നത്. ഭരണപക്ഷത്തുള്ള എം എൽ എമാരോ എം പിമാരോ നേതാക്കന്മാരോ വന്നാൽ ഇഡിയുടേത് മെല്ലെപ്പോക്ക് സമീപനമെന്ന് മാത്രമല്ല, അത് പൂർണ്ണമായും കണ്ണടച്ചു കളയുന്ന സമീപനമാണ്. ഇനിയാണ് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തി. ഇഡിയുടെ ഒളിച്ചുകളിയാണോ കൊടകരയിലുള്ളത് എന്നാണ് ചോദ്യം. നമ്മുടെ മുന്നിൽ ഇഡി 2021 നവംബർ മാസം 22-ാം തീയതി കേരള ഹൈക്കോടതിയിൽ കൊടുത്തൊരു അഫിഡവിത്തുണ്ട്. ആ അഫിഡവിത്ത് പ്രകാരം കേരള പോലീസ് നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൊടകരയിലെ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് 2021 നവംബർ മാസം 22-ാം തീയതി ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിത്തിൽ പറയുന്നത്. എന്നാൽ 2021 കഴിഞ്ഞ 1000 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഓർമ്മിക്കണം. പല കേസുകളിലും 1, 2, 3 ആഴ്ചയ്ക്കുള്ളിൽ ഇഡി ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം, ഒരു കുറ്റകൃത്യം ഷെഡ്യൂൾഡ് ഒഫൻസിൽപ്പെട്ട ഒരു കുറ്റകൃത്യം ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം അന്വേഷിച്ച് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരുടെ വീടുകളിൽ പോയി റെയ്ഡ് ചെയ്യുന്ന ഇഡി 1000 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ ഹൈക്കോടതിയുടെ മുൻപാകെ അഫിഡവിറ്റ് സമർപ്പിച്ച 1000 ദിവസങ്ങൾക്കു ശേഷവും ഒരൊറ്റ പ്രതിയുടെ സ്ഥാനത്തും അല്ലെങ്കിൽ ഒരൊറ്റ അക്യൂസ്ഡിൻ്റെ സംശയകരമായി പണം കൊണ്ടുവന്നു എന്ന് ഇഡിക്ക് മുന്നിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്ന 24 കേസുകളിൽ
പണം ഏറ്റുവാങ്ങിയവരുടെ, പണം കൊണ്ടുവന്നവരുടെ, പണം കൈമാറിയ ഓഫീസിൻ്റെ ഒരു പരിസരത്ത് പോലും ഇ ഡി വന്നിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഇ ഡിയുടെ ഒളിച്ചുകളിയാണ് എന്നുള്ളത് വസ്തുതയാണ്. ഒരു മൊഴിയും ഇതുവരെ എടുത്തിട്ടില്ല, ഒരന്വേഷണവും ഇതുവരെ നടന്നതായി നമ്മളുടെ ആരുടെയും അറിവിലില്ല. ഇ സി ആറിൻ്റെ ഡീറ്റെയിൽസ് പോലും നമുക്ക് ലഭ്യവുമല്ല. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേസിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന തിരൂർ സതീഷ്, തിരൂർ സതീഷിന് ഏതെങ്കിലും തരത്തിൽ വരുമാനം കൂടിയിട്ടുണ്ടോ? അന്വേഷിക്കേണ്ടത് ആരാ? ഇ ഡിയും ഐ ടിയുമാണ്. ഈ കേസിൽ ഐ ടിക്കും ഇ ഡിക്കുമാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഐ ടി അങ്ങനെയാണെങ്കിൽ ധർമ്മരാജൻ്റെ മൊഴിയെടുത്തോ? ധർമ്മരാജൻ പറയുന്നത് ഈ പണം തൻ്റെ പണമാണ് എന്ന് പറഞ്ഞൊരു അഫിഡവിത്ത് ഇരിങ്ങാലക്കുട സ്റ്റേഷനിൽ ഇരിങ്ങാലക്കുട കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ അഫിഡവിത്ത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ധർമ്മരാജൻ്റെ, അതായത് ഈ പണം ആദ്യം പറഞ്ഞത് 25 ലക്ഷം രൂപ, അത് പിന്നീട് കള്ളമാണെന്ന് തെളിഞ്ഞു, സുനിൽ നായിക്കുമായിട്ടുള്ള ഇടപാടാണെന്ന് തെളിഞ്ഞു, ഡോക്യുമെൻ്റ് കാണിക്കാൻ പറ്റിയില്ല, സുനിൽ നായിക്കിനെ ചോദ്യം ചെയ്തു, എനിക്ക് ഇയാളുമായിട്ട് ബിസിനസ് വ്യാപാരമില്ലെന്ന് സുനിൽ നായിക്ക് പറഞ്ഞു. അതോടുകൂടി ധർമ്മരാജൻ ഒറ്റപ്പെട്ടു. ധർമ്മരാജൻ പിന്നീട് എല്ലാം തത്ത പറയുന്നത് പോലെ പറഞ്ഞതായി ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിലുണ്ട്. ആ പറഞ്ഞ റിപ്പോർട്ടിൽ, ആ പറഞ്ഞ കാര്യങ്ങളിൽ അതെല്ലാം ഇതിനകം തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങളുമാണ്. അങ്ങനെ 41 കോടി 40 ലക്ഷം രൂപ 2021 തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ 24 ഘട്ടങ്ങളായി വിവിധ ഓഫീസുകളിൽ എത്തിച്ചു എന്ന ക്രൈംബ്രാഞ്ചിൻ്റെ കുറ്റപത്രത്തിൽ ഈ പണത്തിൻ്റെ സോഴ്സ് എവിടെയാണ് എന്ന് ധർമ്മരാജനോട് ഒന്ന് വിളിച്ചു ചോദിക്കാൻ ഇ ഡിക്ക് കഴിയാതെ പോയതെന്തുകൊണ്ടായിരിക്കും? ഇനി അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ധർമ്മരാജന് അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇത് കോടതിയിൽ സമർപ്പിക്കാഞ്ഞത്? എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിന് തിരിച്ചൊരു മറുപടി കൊടുക്കാത്തത്? ഈ കേസിൻ്റെ തുടരന്വേഷണം നടത്തേണ്ടത് ആരാണ്? ഈ കേസിൻ്റെ തുടരന്വേഷണം ഈ വെളിപ്പെടുത്തൽ വരുന്നതുവരെയും നടത്തേണ്ടിയിരുന്നത് പി എം എൽ എ ആക്ട് പ്രകാരം ഇ ഡിയും പിന്നീട് ഐ ടിയുമാണെന്നിരിക്കെ കേസ് അന്വേഷണം ഒരു പടി പോലും മുന്നോട്ട് പോയില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കണക്കുകൾ സൂചിപ്പിച്ചു പറഞ്ഞത്, ഇത് കേരളത്തിലെ കൊടകരയുടെ കാര്യത്തിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ഇന്ന് ശോഭാ സുരേന്ദ്രൻ വളരെ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തിലുള്ളവരുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ പൊയ് മുഖം ഞാൻ വലിച്ചു കീറുമെന്നും, എന്നെ വീട്ടിലിരുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതിയെന്നും ഒക്കെ ശോഭാ സുരേന്ദ്രൻ പൊട്ടിത്തെറിച്ചപ്പോൾ അത് ആർക്കെതിരെയാണ് പറഞ്ഞത് എന്നുള്ളത് ഇത് കേട്ടുകൊണ്ടിരുന്ന മുഴുവൻ ആളുകൾക്കും അവർ പേരും പറഞ്ഞു. ആ, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നിപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പദത്തിലേക്ക്, അധ്യക്ഷ പദത്തിലേക്ക് വി മുരളീധരൻ വരാൻ പോകുന്നു എന്നൊരു ശ്രുതിയുണ്ട്. ഒരുപക്ഷേ കെ സുരേന്ദ്രൻ്റെ ദേശീയ പദവി കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാണെങ്കിൽ പദവികളൊന്നും കിട്ടാതെ വരുന്ന സാഹചര്യത്തിൽ ഈ എന്താണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്നുള്ളത് ബി ജെ പി ക്യാമ്പുകളിലൊക്കെ ചർച്ചാ വിഷയവുമാണ്. അതവിടെ നിൽക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ഇനി നമുക്ക് പുറത്തു വരുന്ന ഘട്ടത്തിൽ പറയാം. ഇനി ഈ ഇ ഡിയുടെ അന്വേഷണം ഒരു പടി പോലും മുന്നോട്ട് പോകാതിരിക്കുമ്പോൾ നമ്മൾ ഉയർന്നു കേൾക്കുന്നൊരു ചോദ്യമുണ്ട്. ഇന്ന് വി മുരളീധരൻ ചോദിച്ച ചോദ്യമാണ് എനിക്ക് കൗതുകകരമായി തോന്നിയത്. 2021 ഈ ക്രൈംബ്രാഞ്ച് ഇരിങ്ങാലക്കുട കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതല്ലേ, അതിനുശേഷം കേരള പോലീസ് എന്ത് ചെയ്തു? ക്രൈംബ്രാഞ്ചിൽ അന്വേഷണം നടത്തി, FIR എടുത്ത് അന്വേഷണം നടത്തി, ചാർജ് ഷീറ്റ് ഒരു കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ് കേരള പോലീസ് ചെയ്യേണ്ടത്? പിന്നെന്താണ് ക്രൈംബ്രാഞ്ച് ചെയ്യേണ്ടത്? ഒരു കോടതിയിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിചാരണയല്ലേ നടക്കേണ്ടത്? ആ വിചാരണ നടക്കുമ്പോൾ മാത്രമല്ലേ ബാക്കി തെളിവുകൾ ഹാജരാക്കേണ്ടത്? അതിനിടയിൽ കേരള പോലീസ് എന്ത് ചെയ്യണം? കേരള പോലീസ് അല്ലല്ലോ അവിടെ ചെയ്യേണ്ടത്, ഇ ഡി അല്ലേ ചെയ്യേണ്ടത്? അപ്പോൾ വി മുരളീധരനോട് ചോദിക്കുന്നുണ്ട്, ഇ ഡി അല്ലേ പി എം എൽ എ ആക്ട് പ്രകാരം ഇനി കേസെടുക്കേണ്ടത്? അപ്പോൾ വീണ്ടും തിരിച്ചു ചോദിക്കുന്നു, 3 വർഷക്കാലമായി എന്തെടുക്കുകയായിരുന്നു കേരള പോലീസ്? സർ, 3 വർഷം മുൻപ് 2021 June 6 2021 August 8 കേരള പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് ആ റിപ്പോർട്ട് കോടതിയിലും ഇഡിയുടെ പക്കലും കൊടുത്തിരുന്നതാണ് എന്ന വസ്തുത മറച്ചു പിടിച്ചുകൊണ്ട് കേരള പോലീസും ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷണത്തിൽ ഇഴയുകയാണെന്നും 3 വർഷമായി കേരള പോലീസ് ഒന്നും ചെയ്തില്ല എന്നുമുള്ള പച്ചക്കള്ളം നമ്മുടെ മുന്നിൽ വിളിച്ചു പറയുകയാണ്. പകരം കേസെടുക്കാത്ത ഇഡിയെ നമ്മൾ ഫ്രീ ആക്കുന്നു. അവിടെയാണ് ഈ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനും ഒരു രാജ്യദ്രോഹ കുറ്റത്തിന് സമാനമായ കേസിൽ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കണ്ടെത്തിയിട്ടും ആ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിൻ്റെ പടിവാതിൽക്കിലേക്ക് ഇടിക്ക് പോകാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഇനിയും ഉയരുക തന്നെ വേണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടിന്മേലുള്ള ധർമ്മരാജൻ്റെ മൊഴി അനുസരിച്ച് ധർമ്മരാജൻ്റെ കോൾ ഡീറ്റെയിൽസ് പുറത്തു വന്നിട്ടുണ്ട്. ആ കോൾ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ ധർമ്മരാജൻ ആരൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ബന്ധപ്പെടുന്നത് എന്നതിൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. അതിലാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഇന്ന് ബി ജെ പി ക്യാമ്പ് തള്ളുകയാണ് കേട്ടോ ധർമ്മരാജനെ. ധർമ്മരാജൻ കേവലം ഇലക്ഷൻ സാമഗ്രികളും പോസ്റ്ററുകളും മാലയും ഒക്കെ കൊണ്ടുവരുന്നൊരു ഏജൻറ്റ് മാത്രമാണ്, വാടകയ്ക്കെടുത്തൊരു കരാറുകാരൻ. എന്തിന് പോസ്റ്ററും ഈ സാധനങ്ങളും ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി? ഈ
നാലാം തീയതി രാവിലെ 4:40 കൊടകരയിൽ വെച്ച് പണം കവർച്ച ചെയ്തതിനു ശേഷം ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ മകൻ ഹരികൃഷ്ണൻ്റെ ഫോൺ നമ്പറിൽ 11 തവണയാണ് വിളിച്ചിരിക്കുന്നത് എന്നാണ് കണക്ക് പറയുന്നത്. അതേസമയം അതായത് സുരേന്ദ്രൻ്റെ മകൻ്റെ നമ്പറായ 2684 അവസാനിക്കുന്ന നമ്പറിലേക്ക് ധർമ്മരാജൻ്റെ 999 അവസാനിക്കുന്ന നമ്പറിൽ നിന്ന് കോളുകൾ വരുന്നു. എന്ന് അപകടം നടക്കുന്ന ദിവസം, കവർച്ച നടക്കുന്ന ദിവസം 4-ാം തീയതി കെ സുരേന്ദ്രനുമായും കെ സുരേന്ദ്രൻ്റെ ഡ്രൈവറുമായും സംസാരിച്ചു എന്നും മൊഴികളിൽ പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ സമയത്ത് കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനിലും ധർമ്മരാജൻ ഒരു പരാതി പോലും കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കുന്നത് എന്നാണ്? കവർച്ച നടക്കുന്നത് 4-ാം തീയതി രാവിലെ 4:40. കവർച്ച നടന്നതിന് ശേഷം ആ വിവരം കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെയും അദ്ദേഹത്തിൻ്റെ മകനെയും അറിയിച്ചതായി നമ്മൾ സംശയിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഫോൺ ഡീറ്റെയിൽസ് പരിശോധിച്ചതിൽ നിന്ന് സംസാരിച്ചതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാതെ എന്തുകൊണ്ടായിരിക്കും കേരള പോലീസിനെ അറിയിക്കാതെ BJP നേതൃത്വവുമായി സംസാരിച്ചത്? പണം പോയത് BJPയുടേതാണെങ്കിൽ മാത്രമല്ലേ സംസാരിക്കേണ്ടതുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ധർമ്മരാജൻ്റെ എർട്ടിഗോ കാറിൻ്റെ ഉള്ളിൽ 3.5 ലക്ഷം രൂപ പണി കഴിപ്പിച്ചൊരു രഹസ്യറ ഉണ്ടാക്കിയത്? അത് BJP നേതൃത്വം അറിയാതെ പോയത്? ഇങ്ങനെ ഒരാളെയാണോ ഇവർ ഇലക്ഷൻ സാമഗ്രികൾ കൊണ്ടുവരാൻ ഏൽപ്പിക്കുന്നത്? ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള കൃത്യമായ ഉത്തരം നമുക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ ED അന്വേഷണം ഈ വിഷയത്തിൽ നടക്കണം. ഇനി ഏതെങ്കിലും തരത്തിൽ ED മുന്നിൽ 41 കോടി രൂപയും തൻ്റേതാണ് എന്ന് ധർമ്മരാജന് സോഴ്സ് മുഖാന്തരം വ്യക്തമാക്കാൻ സാധിച്ചാൽ ഒറ്റക്കാര്യം മാത്രമേ അവിടെ അവശേഷിക്കൂ. നോട്ട് നിരോധനത്തിന് ശേഷം ഈ പണം കൈമാറുന്നതിന്, ക്യാഷായിട്ട് കൈമാറുന്നതിന് തടസ്സമുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യും. ഇനി അതുമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലേക്കും ചെലവഴിച്ച തുകയെ സംബന്ധിച്ചുള്ള ഒരു പുനരന്വേഷണം ഉണ്ടാവും. അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം. പക്ഷേ ചുരുങ്ങിയ പക്ഷം BJPയുടെയെങ്കിലും പ്രതിച്ഛായ പുറത്തു വരണമെന്നുണ്ടെങ്കിൽ, അത് സത്യസന്ധമാകണമെന്നുണ്ടെങ്കിൽ ED ഈ കേസിൽ അന്വേഷണം നടത്തണം. ആ അന്വേഷണത്തിലേക്ക് വേണ്ടി ED നേരത്തെ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം അല്പമെങ്കിലും സത്യമുണ്ടെങ്കിൽ ED അത് അന്വേഷിക്കണം. പക്ഷേ എന്ത് ചെയ്യാം, കേരളത്തിൽ 2014 മുതലുള്ള നമ്മുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ED അന്വേഷിച്ച 121-ൽ 115 പ്രതിപക്ഷത്തിൻ്റെതാണ്. തങ്ങളുടേതായിട്ടുള്ള കക്ഷികളുടെ കേസ് അന്വേഷിച്ചതിൽ ഒരു കേസിൽ പോലും വിചാരണ നടത്തി കുറ്റവാളിയെ ശിക്ഷിക്കാൻ ED സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ED ദേശീയ തലത്തിൽ തുടരുന്ന അതേ മാതൃകയാണ് കൊടകരയിലും തുടരുന്നത് എന്നാണ് എൻ്റെ പക്ഷം. Meet the editors.